മുഖ്യമന്ത്രി സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട ചില അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കുന്നുണ്ടായി. അദ്ദേഹം പറയുന്നത് ആർക്കു വേണ്ടിയാണ് എന്ന് വളരെ വ്യക്തമാണ്. അദ്ദേഹം പറയുന്നത് കേരളത്തിലെ സാധാരണക്കാരായ തൊഴിലരഹിതരായ ചെറുപ്പക്കാർക്ക് വേണ്ടിയല്ല. സ്മാർട്ട് സിറ്റി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. ആ പദ്ധതി പ്രകാരം 90,000 അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ്. എന്നാൽ ആ പദ്ധതി കഴിഞ്ഞ 13 വർഷമായി നടക്കാതെ പോവുകയാണ്. ഇന്നലെ പത്രസമ്മേളനം നടത്തിയ മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കുന്നു, അങ്ങ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു റിവ്യൂ മീറ്റിംഗ് നടത്തിയോ? അങ്ങ് ചെയർമാനാണ്. 90,000 പേർക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് 5,000 താഴെ ആളുകൾക്ക് മാത്രം ജോലി കൊടുത്ത ടീകോമിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ എന്തുകൊണ്ട് IT വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയായ മുഖ്യമന്ത്രി തയ്യാറായില്ല? എല്ലാ കരാർ വ്യവസ്ഥകളും അവർ ലംഘിച്ചു. എല്ലാ കരാർ വ്യവസ്ഥകളും ടീകോം ലംഘിച്ചു. ടീകോമിന്റെ കരാർ വ്യവസ്ഥകൾ ടീകോം അംഗീകരിച്ച വ്യവസ്ഥകൾ ലംഘിച്ചവരുടെ പേരിൽ നടപടിയെടുക്കാൻ എന്തുകൊണ്ട് ഗവൺമെന്റ് തയ്യാറാകുന്നില്ല? ക്യാബിനറ്റ് തീരുമാനം എന്താണ്? ക്യാബിനറ്റ് തീരുമാനം അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കണമെന്നാണ്. 90,000 പേർക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കാത്തവർ, അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാത്തവർ, വിദേശത്തുള്ള വൻ കമ്പനികളെ കൊണ്ടുവരാത്തവർ, ഒരു പ്രവർത്തനവും നടത്താത്ത അവർക്ക് എന്ത് കോമ്പൻസേഷൻ ആണ് കൊടുക്കേണ്ടത്? ഇത് ജനങ്ങളെ കബളിപ്പിക്കുകയല്ലേ? ടീകോമുമായിട്ടുള്ള ഒരു ഇടപാടല്ലേ ഇത്? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതിനകത്ത് അഴിമതി ഉണ്ട് എന്ന്. ഈ കരാർ വ്യവസ്ഥയെ പറ്റിയാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. കരാർ വ്യവസ്ഥയിലേക്ക് ഞാൻ ഒരു ഭാഗം മാത്രം വായിക്കാം. ഫ്രെയിംവർക്ക് ഓഫ് എഗ്രിമെന്റിലെ സെക്ഷൻ 7C, ടു റിക്കവർ ഓൾ ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് കോസ്റ്റ് ആൻഡ് എക്സ്പെൻസസ് ഇൻകേർഡ് from TECOM as certified by an independent firm of chartered accountants jointly appointed by the parties. Karar lenghichal 7-2C prakaram aa lengharathinte adisthanathil ella investmentilum postum expenseum TECOM nadathittulla ellam ethedukkanulla adhigaram namukku nalgukayanu. Adedukkade adine munpulla rendu TECOMine prayojanapettunna rendu karyamaanu. നിങ്ങൾ പരിശോധിക്കാം. പ്രോ സി പറയുന്നത് ടീകോം വ്യവസ്ഥകൾ ലംഘിച്ചാൽ അവരുടെ എല്ലാ ഇൻവെസ്റ്റ്മെന്റുകളും കോസ്റ്റ് എല്ലാ എക്സ്പെൻസും എല്ലാം ചേർന്ന് കേരള ഗവൺമെന്റിന് ഏറ്റെടുക്കാൻ കഴിയുമെന്നുള്ള വ്യവസ്ഥ നിലനിൽക്കെ അതിന്റെ മുമ്പ് ഉള്ള എയും ബിയും അനുസരിച്ച് ടീകോമിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് മുഖ്യമന്ത്രി പറയുന്നത്. അപ്പൊ മുഖ്യമന്ത്രി ടീകോമിന്റെ വ്യക്തമായിട്ടാണ് സംസാരിക്കുന്നത്, കേരള ഗവൺമെന്റ് വ്യക്തമായിട്ടല്ല സംസാരിക്കുന്നത്. കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് ഇത്രയും വലിയ പ്രതീക്ഷ കൊടുത്തുകൊണ്ട് വന്ന ഒരു പദ്ധതി, 246 ഏക്കർ ഭൂമി നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഒരു പദ്ധതി, ആ പദ്ധതി 13 വർഷമായി നടക്കാതെ പോകുമ്പോൾ ഒന്ന് അന്വേഷിക്കാൻ, ഒരു റിവ്യൂ മീറ്റിംഗ് നടത്താൻ കഴിയാത്ത IT വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ഇപ്പോഴും IT സംരംഭകരെ കബളിപ്പിച്ച ടീകോമിനെ പറ്റി ഒരു അക്ഷരം കിട്ടുന്നില്ല. അപ്പൊ പറയുന്നെന്താ, UAE-യുമായിട്ടുള്ള നല്ല ബന്ധം അവസാനിച്ചു പോകുന്നു. അത് നോക്കാൻ വിദേശകാര്യമന്ത്രിയുണ്ട്, പിണറായി വിജയൻ നോക്കേണ്ട കാര്യമില്ല. രാജ്യങ്ങൾ തമ്മിലുള്ള കരാറുണ്ട്. നമ്മളെ കളിപ്പിച്ച ഒരു കമ്പനിക്ക് ഫേവർ ചെയ്ത് കൊടുക്കണമെന്ന് UAE-യിലെ ഒരു ഭരണാധികാരിയും പറയാൻ പോകുന്നില്ല. ഇന്ത്യയും കേരളവുമായി നല്ല ബന്ധമാണ് UAE-ക്കുള്ളത്. UAE-യിലെ ഒരു കമ്പനി നമ്മളെ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പിന്തുണയ്ക്കണമെന്ന് ഒരു UAE ഭരണാധികാരിയും പറയാൻ പോകുന്നില്ല. ഇതൊക്കെ ആളുകളെ കൽപ്പിക്കുന്ന പരിപാടി, അത് കയ്യിൽ വെച്ചാൽ മതി. ഇത് ടീകോമിനെ സഹായിക്കാനാണ്. സഹായിക്കാൻ വേണ്ടി ബാജു ജോർജിനെ കൂടെ വെച്ചു കൊടുക്കുന്നു. ടീകോമിന് വേണ്ടി വാദിച്ച ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് വാദിച്ച ഒരു വ്യക്തിയെ കോമ്പൻസേഷൻ കൊടുക്കുന്ന കമ്മിറ്റിയിലൂടെ വെച്ചത് തന്നെ ഇതിലെ അഴിമതി വളരെ വ്യക്തമാവുകയാണ്.
അതുകൊണ്ട് എനിക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത് ക്യാബിനറ്റ് തീരുമാനം തിരുത്തണം, കോമ്പൻസേഷനുള്ള നടപടി അവസാനിപ്പിക്കണം. 7(2)(c) അനുസരിച്ച് ഈ എഗ്രിമെന്റിൽ പറഞ്ഞത്, ഈ ഫ്രെയിംവർക്ക് ഓഫ് എഗ്രിമെന്റിൽ പറഞ്ഞ 7(2)(c) അനുസരിച്ച് കരാർ വ്യവസ്ഥകൾ ലംഘിച്ച, എഗ്രിമെന്റ് ലംഘിച്ച ആ ടീകോം കമ്പനിയുടെ മുഴുവൻ അസറ്റുകളും ഗവൺമെന്റ് ഏറ്റെടുക്കാൻ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടുന്നത്.